ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവീസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഈ വർഷത്തെ വലിയ പെരുന്നാളും നമ്മളും ഫ്രണ്ട്സും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. അപ്പോൾ ഇവിടെ 6 ഡേയ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഹോളിയുടെ. അപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഈദ് ഡേ ആയിരുന്നു. അപ്പോൾ ഈദിൻ്റെ അന്ന് നമ്മൾ മട്ടൺ ബിരിയാണി തയ്യാറാക്കി. അപ്പോൾ ദീപ്തിയാണ് കേട്ടോ മട്ടൺ ബിരിയാണി ഉണ്ടാക്കിയത്. ദീപ്തിയുടെ വീട്ടിലായിരുന്നു നമ്മളെല്ലാവരും. അപ്പോൾ എല്ലാ വർഷവും നമ്മളിങ്ങനെയാണ് കേട്ടോ, ഓരോ ദിവസവും ഓരോ വീടുകളിലായിരിക്കും കൂടുന്നത്. അപ്പോൾ മട്ടൺ ബിരിയാണി സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഫുഡെല്ലാം എല്ലാവരും കഴിച്ചു. വൈകുന്നേരം നമ്മൾ കുട്ടികളെയും കൊണ്ട് പുറത്ത് പോയി. അപ്പോൾ നമ്മൾ ഖത്തീഫിലാണ് കേട്ടോ ഫസ്റ്റ് ഡേ പോയത്. ഖത്തീഫ് കാസിലാണ് കേട്ടോ പോയത്. അവിടെ ഒരുപാട് റൈഡുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും കളിക്കാൻ പറ്റിയ ഗെയിംസും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കൈ സാനിറ്റൈസ് ചെയ്തിട്ടാണ് കേട്ടോ അവർ ഓരോ റൈഡിലും കയറ്റുന്നത്. സെക്കൻഡ് ഡേ നമ്മൾ ഹസയിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഹസയിലോട്ടാണ് പോയത്. ഹസയെക്കുറിച്ച് പറയാനാണെങ്കിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഹസ എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് യെല്ലോ ലേക്ക് അൽഹസയിലുള്ള. അതും ഒരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒരു സ്ഥലം തന്നെയാണ് ഹസ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അൽഹസ അഡ്വഞ്ചർ പാർക്കിലാണ്. അവിടുത്തെ ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ. 3 ഹാങ്ങിങ് ബ്രിഡ്ജുകളുണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. ഹാങ്ങിങ് ബ്രിഡ്ജ് എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് കിങ് അബ്ദുള്ള എൻവയോൺമെൻറ്റൽ പാർക്കിലാണ്. അവിടെ അടുത്ത് തന്നെയുള്ള അവിടുത്തെ പ്രധാന ഐറ്റമാണ് കേട്ടോ ഈ മ്യൂസിക്കൽ പൗണ്ട്. അത് സൂപ്പറായിരുന്നു കേട്ടോ. വൈകുന്നേരമാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിശാലമായ ഒരു പാർക്കാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സ്ലൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് എൻട്രി ഫീസൊന്നും അവർ മേടിക്കുന്നില്ല.
സെക്കൻഡ് ഡേയും നമ്മൾ അടിച്ചു പൊളിച്ചു. അത് നല്ലൊരു ട്രിപ്പായിരുന്നു ഹസ ട്രിപ്പ്. തേർഡ് ഡേ നമ്മുടെ ഫ്രണ്ട് രാജിയുടെ വീട്ടിലായിരുന്നു ഫുഡ് ഉച്ചയ്ക്ക് എല്ലാവർക്കും. അപ്പോൾ അവിടെ അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ പോയത് ജുബയിലായിരുന്നു. ജുബയിൽ ഫനാതീർ ബീച്ചിലായിരുന്നു പോയത്. അവിടെ ബോട്ടിങ്ങിന് പോയതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. സൂപ്പറായിരുന്നു ബോട്ടിങ്. അടിപൊളിയായിരുന്നു കേട്ടോ ബോട്ടിങ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഫോർത്ത് ഡേ നമ്മുടെ വീട്ടിലായിരുന്നു. നമ്മുടെ വീട്ടിൽ നാടൻ ഫുഡായിരുന്നു കേട്ടോ. ചോറും മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും കപ്പ മോരുകറി സാമ്പാർ അങ്ങനെയുള്ള നാടൻ ഫുഡായിരുന്നു. അന്ന് നമ്മൾ പോയത് റാസ്തന്നൂർ ബീച്ചിലായിരുന്നു. നല്ലൊരു ബീച്ചാണ് കേട്ടോ റാസ്തന്നൂർ ബീച്ച്. എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു ബീച്ചാണ്. ബീച്ചിലെ കുളിയെല്ലാം കഴിഞ്ഞ് രാത്രിയായി കേട്ടോ നമ്മളവിടെ നിന്ന് തിരിച്ചപ്പോഴും. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് റാസ്തന്നൂരിൽ തന്നെയുള്ള കാലിക്കട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ റെസ്റ്റോറൻ്റ് ആണ്. ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഫാമിലി സെക്ഷൻ ഇല്ല.
അവിടുത്തെ പ്രധാന ഐറ്റമാണ് കേട്ടോ ഈ പോത്തുങ്കാൽ. പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് സമുദ്രസദ്യയും ചട്ടിച്ചോറും എല്ലാം ഉണ്ട്. അങ്ങനെ വെറൈറ്റി ഫുഡാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഉടനെ തന്നെ അവർ ഫാമിലി സെക്ഷൻ ഓപ്പൺ ആക്കുമെന്നാണ് പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാഴ്സൽ മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ളൂ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ വർഷത്തെ വലിയ പെരുന്നാൾ ആഘോഷിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.